എന്തുകൊണ്ടാണ് നമ്മൾ സാധാരണ എന്നും കാണുന്ന ദൃശ്യങ്ങൾ സിനിമയിൽ കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ അതിനെ അസ്വാഭാവികമാം വിധം ചിലരെങ്കിലും എതിർക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എതിർക്കുന്നത് ഒരു സാംസ്കാരിക അധിനിവേശത്തിൻ്റെ തുടക്കമാണ്. നീ ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ നിൻ്റെ സ്വത്വം ഒളിച്ചുവെച്ചേ ജീവിക്കാനാകൂ എന്ന ഭീഷണി. ഇത് മേപ്പടിയാൻ വന്നപ്പോൾ മാത്രം തുടങ്ങിയതല്ല. മലയാള സിനിമയിൽ ഹൈന്ദവ ബിംബങ്ങളെ പുരോഗമനപരമായ കാഴ്ചപ്പാടിൽ കാണിച്ചു തുടങ്ങിയ അന്നു മുതൽ തുടങ്ങിയ ഭീഷണിയാണത്. ആദ്യകാലങ്ങളിൽ ക്ഷേത്രങ്ങളും ബിംബങ്ങളും എന്ന് വേണ്ട, ഈ നാട്ടിലെ പൗരാണിക സംസ്കാരത്തിൻ്റെ തിരിശേഷിപ്പുകളെല്ലാം കളിയാക്കാനും പുച്ഛിക്കാനും വേണ്ടിയുള്ളതായിരുന്നു. നമ്മളതിനെ കണ്ടത് ഒരു നവോത്ഥാന ശ്രമം എന്ന നിലയിലാണ്. എന്നാൽ 80കളുടെ അവസാനം സേതുരാമയ്യരുടെ വരവോടെയാണോ എന്നറിയില്ല, കുറിയും ഹൈന്ദവ ബിംബങ്ങളും ജനങ്ങൾ ഇപ്പോഴും ധനാത്മകമായി ഹൃദയത്തിലേറ്റുന്നു എന്ന് സിനിമക്കാർക്ക് മനസ്സിലായി. അതോടെ അത്തരം ബിംബങ്ങൾ ഉപയോഗിക്കുന്ന സിനിമകൾ ധാരാളം വന്നു. പക്ഷേ ധ്രുവം ആറാം തമ്പുരാൻ മുതൽ സകല സിനിമകളിലും നായകൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമായി ഹൈന്ദവ ബിംബങ്ങളെ ഉപയോഗിച്ചാൽ അത് ഷാജി കൈലാസ് മുതൽ പ്രിയദർശൻ വരെയുള്ള മുഴുവൻ സ്പെക്ട്രം സംവിധായകരുടെ ചിത്രങ്ങളായാലും മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് മുതൽ കേരള ശബ്ദം വരെ എത്തി നിൽക്കുന്ന സകല സ്പെക്ട്രം മാധ്യമങ്ങളിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത്തരം ഹൈന്ദവ ബിംബങ്ങൾ കാട്ടുന്ന സിനിമകളെ അപമാനിക്കുന്ന റിവ്യൂകളും പൊതുബോധവും സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു വന്നിരുന്നത് 80കളുടെ അവസാനം മുതൽ മലയാള കലാ സാംസ്കാരിക രംഗം ശ്രദ്ധിക്കുന്നവർക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. ഡീഗ്രേഡിംഗ് ഇപ്പോൾ തുടങ്ങിയതല്ല എന്ന് സാരം. മോഹൻലാൽ അത് ഭയന്ന് അവസാനം തൻ്റെ അതിമാനുഷിക നായകന്മാരെയെല്ലാം മുസ്ലിമായും ക്രിസ്ത്യാനിയുമായുമൊക്കെ മനഃപൂർവ്വം പേരുമാറ്റിയിരുന്നു. ഇതും സിനിമാ ഗോസിപ്പുകളിൽ നിറഞ്ഞു നിന്ന വാർത്തകളാണ്. എന്നിട്ടും മട്ടാഞ്ചേരി മാഫിയ അദ്ദേഹത്തെ ആ കള്ളം പറഞ്ഞ് ഈയിടെ കൂടി സിനിമയിലൂടെ തന്നെ അപമാനിച്ച കാര്യം ഓർക്കുക. ഈ റിവ്യൂ എഴുതിയവന്മാരെല്ലാം എങ്ങനെയാണിത് എഴുതിയതെന്ന് മനസ്സിലാവുന്നത് സെബാസ്റ്റ്യൻ പോളിൻ്റെ മകൻ പരസ്യമായി തൻ്റെ അപ്പൻ്റെ നാടിത്തരം നാട്ടുകാരുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞപ്പോഴാണ്. ഈന്തപ്പഴവും വിദേശ യാത്രകളുമെല്ലാം ഓരോരോ തവണ ചന്ദനക്കുറിയെയും ഭസ്മക്കുറിയെയും കുങ്കുമപ്പൊട്ടിനെയും മംഗല്യസൂത്രത്തിനെയും ഒക്കെ തെറി പറഞ്ഞപ്പോൾ അണ്ണാക്ക് നിറയും വിധം കുത്തിച്ചെലുത്തിയിട്ടാണ് അത്തരം സിനിമാ റിവ്യൂകൾ നാലാംകിട മാധ്യമങ്ങളുടെ താളുകളിൽ നിറഞ്ഞത്. ഓൺലൈൻ മാധ്യമങ്ങളുടെ വരവായപ്പോൾ പിന്നെ അവിടെയായി വിളയാട്ടം. അവിടെ പിന്നെ ഇത്രയും പണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എഴുതുക, 100 പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഉണ്ടാക്കി എക്സൽ ഷീറ്റിൽ സേവ് ചെയ്ത് അത് വെച്ച് 100 തവണ ഷെയർ ചെയ്യുക, കഴിഞ്ഞു. ഹൈന്ദവ ബിംബങ്ങൾ കാട്ടിയാൽ ഒരു സിനിമ തകരാൻ അത് മതി. ഈ ആക്രമണം നിങ്ങൾ എവിടെയെങ്കിലും വേറെ കണ്ടിട്ടുണ്ടോ? സാധാരണ കൊള്ളക്കാർ ആക്രമിച്ച സ്വർണവും പണവുമൊക്കെ എടുത്തുകൊണ്ട് പോവുകയാവും ചെയ്യുക. എന്നാൽ ബാബർ എന്ന ആക്രമണകാരി ഒന്നുകൂടെ ചെയ്തു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജന്മസ്ഥലത്ത് അന്ന് നിലനിന്ന ക്ഷേത്രം പൊളിച്ച് മനോഹരമായ കൊത്തുപണികളുള്ള അതീവ സൂക്ഷ്മമായി പണികഴിപ്പിച്ച ആ കെട്ടിടത്തിൻ്റെ പൊളിഞ്ഞുകിടന്നതൊക്കെ കൂട്ടിവെച്ച് പ്രാകൃതമായ ഒരു കെട്ടിടം അവിടെ പണിഞ്ഞു വെച്ചു. അത് കൃത്യമായി കാട്ടിയിട്ടുള്ളത് ബാഹുബലി സിനിമയിലാണ്. കാലകേയന്മാരെ കൂട്ട് ഭ്രാന്ത് പിടിച്ച ആക്രമണകാരികൾ പ്രാകൃത സംസ്കാരമുള്ള വലിയ സാങ്കേതികജ്ഞാനമൊന്നുമില്ലാത്തവരായാൽ പോലും ഒരുമിച്ച് വന്നാക്രമിച്ചാൽ എത്ര ഉയർന്ന നാഗരികതയും സംസ്കാരവും വീണു പോവുകയേയുള്ളൂ. മനോഹരമായ രാമക്ഷേത്രം അതുപോലെ നിലനിർത്തി അത് തങ്ങളുടെ ആരാധനാലയം ആക്കുക പോലുമല്ല ചെയ്തത്. അത് നിലനിർത്തുവാനും വേണ്ട സംസ്കാരം പോലും അവർക്കില്ലായിരുന്നു. അത് പൊളിച്ച് നശീകരിച്ചിട്ട് അവിടെ പണ്ടുണ്ടായിരുന്ന കെട്ടിടത്തിൻ്റെ ലക്ഷത്തിലൊന്ന് നിർമ്മാണ കൗശലം വേണ്ടാത്ത ഒരു കെട്ടിടം പണിതുവച്ചു. അത് തന്നെ കാശിയിലും മധുരയിലും ഉൾപ്പെടെ അനേകം സ്ഥലങ്ങളിൽ ആവർത്തിച്ചു. നളന്ദയിൽ, തക്ഷശിലയിൽ, സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായിരുന്ന ഈജിപ്തിൽ, മൊസോപ്പൊട്ടോമിയയിൽ, ബാബിലോണിയയിൽ ഒക്കെ ഇത് തന്നെയാണ് ആവർത്തിച്ചത്. ഓർക്കുക, യൂറോപ്പിലൊക്കെ റോമക്കാർ ചെയ്തതുപോലെ പ്രാകൃതമായ ഒരു സംസ്കാരത്തെ പുരോഗമനപരമായ വികസിതമായ ഒരു സംസ്കാരം കൊണ്ടുവന്ന് മാറ്റുകയല്ല, കാലകേയ പ്രാകൃതത്വം കൊണ്ട് തല്ലിത്തകർത്ത് തരിപ്പണമാക്കുകയാണ് അവർ ചെയ്തത്. അത്
പഴയ ചരിത്രം. അവസാനമായി ബാക്കിയുണ്ടായിരുന്ന പൊട്ടുംപൊടിയുമൊക്കെയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ ബാമിയാനിൽ, സിറിയയിലെ പാൽമിറയിലൊക്കെ അടുത്തിടെ തല്ലി തകർത്തത്. ബാമിയാനിലെ ആ ബുദ്ധപ്രതിമകൾ തകർക്കുന്നതിന് മുൻപ് കണ്ടിട്ടുണ്ടോ? ആ പഴയ ബുദ്ധപ്രതിമകൾ എത്രയോ മനോഹരമായി കലയുടെ സകല സാധ്യതകളും ഉപയോഗിച്ച് നിർമ്മിച്ചത് ഗാന്ധാരവാസികളായിരുന്നു. അതിൻ്റെ ലക്ഷത്തിലൊന്നും മൂല്യമുള്ള ഒരു നിർമ്മിതി ആ നാട്ടിലെ ഇന്നത്തെ ജനതയ്ക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു അധിനിവേശം എങ്ങനെയാണ് ഒരു സംസ്കൃതിയെ തകർത്തത് എന്നോർക്കുക. അതേ ജനിതകമാണ് ഇന്നും ഗാന്ധാരത്തിൽ. സോഫ്റ്റ്വെയർ മാത്രമേ മാറിയിട്ടുള്ളൂ. ആ ബുദ്ധപ്രതിമകൾ നിർമ്മിച്ച ജനതയുടെ പരമ്പരയുടെ ഇന്നത്തെ പ്രധാന പണി പാട്ടുപാടുന്നവനെ കഴുത്തറക്കുകയും സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യുകയും നടന്നുപോകുന്നവൻ്റെ കാലിലെ ഞെരിയാണി കാണുന്നില്ലെങ്കിൽ കുതികാല് വെട്ടുകയും തുണിക്കട ബൊമ്മകളുടെ തലവെട്ടുകയുമൊക്കെയാണ്. അമേരിക്കക്കാർ കളഞ്ഞിട്ടു പോയ അത്യാധുനിക ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിക്കാൻ പോലും അവർക്കറിയില്ല. കുറഞ്ഞ പക്ഷം വിറ്റ് കാശാക്കാനുള്ള ബോധം പോലുമില്ല. ഈജിപ്ത് മുതൽ ഇങ്ങേയറ്റം കറാച്ചി വരെ അതുതന്നെ അവസ്ഥ. ഉണ്ണി മുകുന്ദൻ്റെ മേപ്പടിയാനും ഇതും തമ്മിൽ എന്ത് ബന്ധമാണോ ഉള്ളതെന്ന് സംശയിക്കുകയാണോ? സോഷ്യൽ മീഡിയയിൽ ഒന്നിനു പത്താകാൻ കഴിവുള്ള കാലകേയന്മാർ ഇപ്പോൾ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. മെസോപ്പൊട്ടേമിയയുടെയും ബാബിലോണിയയുടെയും സിന്ധൂതടത്തിൽ ബാക്കിയായതിൻ്റെയും പഞ്ചനദികളുടെയും ഈജിപ്തിൻ്റെയുമൊക്കെ അതിവികസിത സംസ്കാരങ്ങൾ ഞെരിയാണി മറയുന്ന കണക്കിൻ്റെ കീഴിലായിട്ട് അവരെല്ലാം പഴയതിൻ്റെ ലക്ഷത്തിലൊന്ന് വികസിതമല്ലാതായിട്ട് ആയിരത്താണ്ടുകൾ കഴിഞ്ഞു. ഗാന്ധാരം മുതൽ കാശ്മീരം വരെ 1947 അവർ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. അവസാനം നിന്ന പൊട്ടുംപൊടിയുമായ ബാമിയാനും പാൽമിറയുമൊക്കെ ഇന്ന് പാശ്ചാത്യ മ്യൂസിയങ്ങളിൽ വീഡിയോ കാണിക്കാൻ മാത്രമേയുള്ളൂ. ആ കൂട്ടത്തിൽ ബാക്കിയുള്ള ഒരേ ഒരു സംസ്കാരം, പൗരാണിക വികസിത സഹിഷ്ണുതയുള്ള സംസ്കാരം, കാശ്മീരം മുതൽ കന്യാകുമാരി വരെ മാത്രമാണിന്ന് ബാക്കിയുള്ളത്. കാശ്മീരത്തിൽ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കന്യാകുമാരിയിൽ തൽക്കാലം ഇങ്ങനെ ശ്രമിക്കുന്നു. ഉദ്ദേശം ഉണ്ണി മുകുന്ദനും സേവാഭാരതിയുമൊന്നുമല്ല. ഈ നാടിൻ്റെ പൗരാണിക സംസ്കാരത്തിൻ്റെയായി ഒന്നും ബാക്കി നിർത്താതെ തകർത്ത് ഇവിടെ താലിബാൻ സ്ഥാപിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ നജീബുള്ളയെ തൂക്കിലേറ്റി ഗാന്ധാരത്ത് താലിബാൻ പണിയാൻ ഒറ്റ രാത്രിയാണ് വേണ്ടി വന്നത്. അമേരിക്ക പോയപ്പോഴും ഒറ്റ രാത്രി മാത്രമാണ് വേണ്ടി വന്നത്. മതാതീതമായി അതിപ്പോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ബുദ്ധനോ അതൊന്നുമല്ലാത്ത ബഹുഭൂരിപക്ഷമോ ആരോ ആയിക്കോട്ടെ, ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കൃതിയെയും അതിൻ്റെ നൈരന്തര്യത്തിനെയും സ്നേഹിക്കുന്നവർ ആരായാലും ഇപ്പോൾ ഒരുമിച്ച് നിന്ന് ചെറുത്തില്ലെങ്കിൽ ഇവിടം ഗാന്ധാരവും നളന്ദയും തക്ഷശിലയുമൊക്കെ നിന്ന സ്ഥലങ്ങളുടെ ഇന്നത്തെ അവസ്ഥയാകാൻ അധിക സമയമൊന്നും ആവശ്യമില്ല. വീരശിവാജിയും ധർമ്മരാജാവും ഹരിഹരബുക്കന്മാരുമൊക്കെ മിനക്കെട്ടിറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ നാടും ഇന്ന് അധിനിവേശത്തിൽ അമർന്നേനെ. മേപ്പടിയാൻ തിയേറ്ററിൽ തന്നെ കാണേണ്ടത് ഈ ദേശത്തിനു വേണ്ടി കൂടിയാകുന്നത് അതുകൊണ്ടാണ്. അതിനെ എതിർക്കുന്നവർക്ക് 10 കിട്ടിയില്ലെങ്കിൽ ഈ സംസ്കൃതിയെ അത് വിഷം തീണ്ടും. ഇനിയധികം സമയമില്ല, അത് മാളത്തിൽ നിന്നിറങ്ങിക്കഴിഞ്ഞു.